ഞാൻ നിങ്ങൾക്കൊക്കെ രാഷ്ട്രീയ അവബോധമുണ്ടോ എന്ന് നോക്കട്ടെ. രാഷ്ട്രീയം പറയരുത് മാഷേ. അതാരാ പറഞ്ഞത്? അല്ല, അപ്പുറത്തെ ബാബേട്ടന്റെ ചായക്കടയിൽ ചക്ക പോലെ എഴുതി വെച്ചിട്ടുണ്ട് രാഷ്ട്രീയം പറയരുത് എന്ന്. അത് ചായക്കടയിൽ എല്ലാ പാർട്ടികളുടെ ആളും വരും, പിന്നെ ചുമ്മാ അതോ ഇതും പറഞ്ഞ് വഴക്കാവും. അത് ഒഴിവാക്കാനാ? എന്നാ നമുക്കത് ഒഴിവാക്കിക്കൂടെ മാഷേ. ഏയ്, അത് പറ്റില്ല. എല്ലാവർക്കും അത്യാവശ്യം രാഷ്ട്രീയ അവബോധമൊക്കെ വേണം. ശരിയാ മാഷേ, മാഷ് തുടങ്ങിക്കോ. ടിന്റു, കേരള രാഷ്ട്രീയത്തെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? അല്ല മാഷേ, കേരളത്തിൽ അങ്ങനെ തന്നെയല്ലേ? അഞ്ചു കൊല്ലം ലെഫ്റ്റ്, അഞ്ചു കൊല്ലം റൈറ്റ്, ഭയങ്കര ബോറാണെന്നേ ഭരണം. നീ ആള് കൊള്ളാലോ. എന്നാ പറ, കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളുടെ പേര് പറ. ജിക്കും ജോപ്പനും. മക്കളെ, ദയവ് ചെയ്ത് ന്യൂസ് ചാനൽ അധികം കാണരുത്. ശരിയാ, ഏത് നേരവും ടി വി നോക്കിയാൽ ഈ അങ്കിൾമാരെയും രണ്ട് ആന്റിമാരുടെയും പേര് ഇങ്ങനെ കേൾക്കാം. അതവിടെ നിൽക്കട്ടെ. ഇത് പറ, എന്താണ് ജനപ്രതിനിധി? മന്ത്രി. മന്ത്രി? അതെ, മന്ത്രിമാരെല്ലാം ജനപ്രതിനിധികളാണല്ലോ. എനിക്ക് ആ വാക്കിന്റെ ശരിയായ അർത്ഥം കിട്ടണം. ജനപ്രതിനിധി. ഞാൻ പറയാം, ജനങ്ങളുടെ നിധി കട്ടുമുടിച്ച് പ്രതി അച്ഛാ, എത്ര കാലമായി പറയുന്നു നമ്മുടെ ടി വി ഒന്ന് മാറ്റാൻ. ശരിയാ, അതൊന്ന് മാറ്റി വാങ്ങ ശശി. ജാമ്പവാന്റെ കാലത്തെ സാധനമല്ലേ. എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് ഞാൻ വെച്ചിരിക്കുന്നതാ. അത് ശരി, നിന്റെ അച്ഛൻ വാങ്ങിയതാണല്ലേ. പിന്നെ 1984 എനിക്ക് നല്ല ഓർമ്മയുണ്ട്. എനിക്കൊന്ന് 8 വയസ്സാ. എന്നാ പഴയതങ്ങ് കൊടുത്തേക്ക്, പുതിയൊരെണ്ണം വാങ്ങിയാ മതി. അച്ഛാ, LCD മതി കേട്ടോ. ശരിയാ, അതാ ഇപ്പൊ ഫാഷൻ. എന്താ ഒരു സ്റ്റൈലാ, ആ ചുമരിലേ ചുമ്മാ തൂക്കിയിട്ടാ മതി. ശരി, വാങ്ങാം. ഒരു കാര്യം ചെയ്യാം, ഓണ സമയത്ത് വാങ്ങിയാലേ വിലക്കുറവുണ്ടാകും. വളരെ ശരിയാ, ഇനിയൊരു മാസം കൂടിയില്ലേ ഓണം വരാൻ. ഇനി എവിടെ നോക്കിയാലും ഏത് പരസ്യത്തിലും ഒരേ ഒരു ബ്രാൻഡ് അംബാസഡറെ കാണൂ. ഞാൻ പറയാം, മാവേലി. കറക്റ്റ്. മിടുക്കൻ മിടുക്കൻ. നിനക്ക് മാവേലിയെ കുറിച്ച് എന്തെല്ലാം അറിയാം? ഹിസ് ഫുൾ നെയിം വാസ് മഹാബലി. വളരെ ജനറസ് ആയിരുന്നു. വൺ ഡേ ഇന്ദ്ര ഗോട്ട് ജലസ്, ആസ്ക്ഡ് വാമന to dig him right under പാതാള. ദൈവമേ, ഒന്നും മനസ്സിലായില്ല. വെറുതെയാണോ ഞാൻ ഇവനെ ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്തത്? ഈ മാവേലി ഒരു സംഭവമായിരുന്നല്ലേ, ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കാൻ പുള്ളിക്കാരൻ വേഷം മാറി ജനങ്ങളുടെ ഇടയിലൂടെ നടക്കുവായിരുന്നു അത്രേ. ഇപ്പോഴത്തെ മന്ത്രിമാർക്ക് അതിന് ധൈര്യം കാണില്ല. അതെന്താ? അബദ്ധത്തിനങ്ങനെ മേക്കപ്പ് വീണുപോയാൽ പൊതുജനം തിരിച്ചറിയും, പിന്നെ അവറ്റകളുടെ പണ്ടും പരിപ്പും നാട്ടുകാരെടുത്തോളും. ഞാനാ നിന്റെ പുതിയ ട്യൂഷൻ മാഷ്. പേര് വിജാഗിരി. ഗിരിമാഷ് എന്ന് വിളിച്ചാ മതി. വിജാഗിരിയോ, അതെന്ത് പേരാ മാഷേ? ഒരു വെറൈറ്റി പേരല്ലേ, എല്ലാ ക്രെഡിറ്റും എന്റെ അച്ഛനാ. അച്ഛനാ എനിക്ക് പേരിട്ടത്. എന്താ മാഷിന്റെ അച്ഛന്റെ പേര്? അച്ഛന്റെ പേര് വിജയൻ, അമ്മയുടെ പേര് ഗിരിജ. രണ്ടു പേരുടെയും പേര് മിക്സ് ചെയ്ത് എനിക്ക് ആ പേരിട്ടു. എന്താ, ഇഷ്ടമായോ? പിന്നെ എനിക്കിഷ്ടമായി. ഞാൻ നിനക്ക് കണക്കും സയൻസും എടുക്കും. ഇന്നും നമുക്ക് കണക്ക് പഠിക്കാം. ദോഷം. ഞാൻ നിന്റെ കോമൺ സെൻസ് ഒന്ന് പരിശോധിക്കട്ടെ. അത് വേണോ മാഷേ? പിന്നെ അത് നിർബന്ധമാ. ഒരു സിമ്പിൾ കണക്ക് ചോദിക്കാം. ഓക്കേ, ഞാൻ റെഡി. എന്റെ കയ്യിൽ 50 മുട്ടായി ഉണ്ട്, അത് ഞാൻ നിനക്ക് തരുന്നു. എവിടെ? ഇങ്ങത്താ. ഏതാ, നീ ചിന്തിക്കേ. ഞാൻ നിനക്ക് 50 മുട്ടായി തരും, നീ അത് വാങ്ങുന്നു. നീ അതിൽ 10 മുട്ടായി നിന്റെ ഫ്രണ്ടിന് കൊടുക്കണം. പിന്നെ പൊളിക്കും, ഞാൻ വല്ലാതെ കൊടുക്കും. ഏതാ ചുമ്മാ കൊഞ്ചാതെ കണക്ക് കൂട്ടാൻ നോക്ക്. ഓക്കേ മാഷേ. മാഷ് എനിക്ക് 50 മിട്ടായി തരുമല്ലേ, അതിൽ 10 എണ്ണം എന്റെ ഫ്രണ്ട് ദീപുവിന് കൊടുക്കണം. ഞാൻ പിന്നെയും നിനക്ക് 50 മുട്ടായി കൂടെ തരും. എന്തായിരിക്കും നിന്റെ ഉത്തരം? ഞാൻ ഒരു ഉത്തരമേ പറയുള്ളൂ മാഷോട്. താങ്ക് യു വെരി മച്ച്.